നമസ്കാരം. ഞാൻ നാടുകാണി സാഞ്ചോ ഭവനിൽ നിന്ന് ലീലാമ്മ തോമസ്. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിത വിജയത്തിൻ്റെ രണ്ട് ആവശ്യ ഘടകങ്ങളാണ് സത്യസന്ധതയും നീതിബോധവും. ജീവിതത്തെ ലളിതമാക്കാനും സമ്മർദ്ദരഹിതമാക്കാനും ഇത്രയും സഹായകരമായ മറ്റൊന്നും ഇല്ലതാനും. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി തൻ്റെ ജീവിതാവസ്ഥയും അനുഭവവും പറയുന്നത് കോഴിക്കോട് നിന്നുള്ള ജിജോ മൈക്കൽ. ജിജോ, ഒന്ന് പരിചയപ്പെടുത്താമോ തന്നെക്കുറിച്ച്? തന്നെ ജീവിത വിജയത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജിജോയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് ജിജോ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി എന്ന് പറഞ്ഞ ഒരു മലയോര ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ SLC പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു അപകടം പറ്റി. അപകടം എന്ന് പറയുമ്പോൾ പറമ്പിൽ കാല് വഴുതി ഒന്ന് വീണതാണ്. സ്പൈനൽ കോർഡിന് ഇഞ്ചുറി ആയി. അങ്ങനെ ഒരു 4-5 വർഷം പറ്റക്കിടപ്പിലായൊരവസ്ഥയായിരുന്നു. പിന്നെ 5 വർഷത്തിന് ശേഷം വീൽ ചെയറിലൊക്കെ ഇരിക്കാൻ തുടങ്ങി. പതിയെ പതിയെ എൻ്റേതായ കാര്യങ്ങളൊക്കെ സ്വയം പഠിച്ചെടുത്തു. ആരുടെ സഹായമില്ലാതെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ സ്വയം നിർവഹിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ വീടിനുള്ളിലായിരുന്നു പിന്നെ ഒരു കുറച്ച് വർഷങ്ങൾ എൻ്റെ ലോകം. പാട്ട് കേൾക്കുക, വായിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ആക്ടിവിറ്റീസ്. അങ്ങനെ ഇരിക്കെ എൻ്റെ സ്ഥലത്തുള്ള അഭയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ അവരെടുക്കൽ എൻ്റെ അടുത്ത് വന്ന്, ഇങ്ങനെ വീട്ടിലിരുന്നാൽ പോരാ, നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ പുറത്തിറങ്ങണം, അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിന് എന്നെ പലപ്പോഴും വന്ന് അവർ നിർബന്ധിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അങ്ങനെ അവർ ഒരു ദിവസം എന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോയി. ഒരു 3 ദിവസത്തെ ക്യാമ്പ്, ഒരു ട്രെയിനിങ് ക്യാമ്പ്. അങ്ങനെ അവരുടെ വാഹനത്തിൽ ഞാൻ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പോയി. ഞാൻ താമസിക്കുന്നത് വലിയൊരു മലയോര പ്രദേശത്തായിരുന്നു. ഇവിടേക്ക് വേണ്ടത്ര യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. 4-വീലുള്ള ജീപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജീപ്പിന് ഏതാണ്ട് പാലിയേറ്റീവ് കെയറിൻ്റെ വാഹനം വരുന്ന സ്ഥലം വരെ വരും, അവിടെ നിന്ന് അവരുടെ വാഹനത്തിന് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ യാത്രകളൊക്കെ. അങ്ങനെ ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പിന്നെ ക്യാമ്പൊക്കെ കൂടി തിരിച്ചു വന്നു. വീണ്ടും അവർ പറഞ്ഞു, ഇങ്ങനെ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ നട്ടലിന് പരിക്ക് പറ്റിയവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്, അവിടെ ആഴ്ചകൾ പോയി താമസിച്ച് നിന്ന് പരിശീലനമൊക്കെ നേടാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ എന്നെ പിന്നെയും കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ദിവസം എൻ്റെ കൂടെ എൻ്റെ ഒരു റിലേറ്റീവ് കൂടെ വന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാമെന്ന് പറഞ്ഞു. എന്നെ പോലെ സമാനാവസ്ഥയിലുള്ള കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ട്രെയിനിങ് കൂടി. അവിടെ നിന്ന് ട്രെയിനിങ് പഠിച്ചു. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ ഒരു വരുമാനം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മവിശ്വാസം നല്ലപോലെ കൂടി. അങ്ങനെ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വരുമാനമൊക്കെ ലഭിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വീട് വാഹന സൗകര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. പുതിയൊരു സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസം മാറി, എൻ്റെ യാത്രകൾക്കൊക്കെ സൗകര്യത്തിന് വേണ്ടി. അവിടെ അങ്ങനെ താമസിച്ച് ഞാൻ അങ്ങനെ ഇരിക്കെ പഞ്ചായത്തിൽ നിന്ന് ഒരിക്കലൊരു സ്കൂട്ടർ ലഭിച്ചു. ആ സ്കൂട്ടറിലായി പിന്നെ എൻ്റെ യാത്ര. പിന്നെ സ്വന്തമായിട്ട് യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഏതാണ്ട് വലിയൊരു ആത്മവിശ്വാസമായി. ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ടൊക്കെ കൊണ്ടുപോകാമെന്നുള്ള ഒരു ധൈര്യമായി. അങ്ങനെ ഈ കോഴിക്കോട് വെച്ച് തന്നെ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ട്രെയിനിങ് പ്രോഗ്രാം കിട്ടി. ഇപ്പോൾ ഞാൻ ആ കമ്പനിയുടെ 7 വർഷമായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഞാൻ. അപ്പോൾ അത്യാവശ്യം എൻ്റേതായ കാര്യങ്ങൾക്കുള്ളൊരു വരുമാനം ലഭിക്കുക, അത്യാവശ്യം വീട്ടിൽ സഹായിക്കാം, വീടിൻ്റെ വാടകയൊക്കെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ യാത്രാ സൗകര്യമുള്ളിടത്ത് ഒരു കുറച്ച് സ്ഥലം വാങ്ങി, അവിടെ തന്നെ ഒരു വീട് വെച്ചു. ഇപ്പോൾ അവിടെയാണ് താമസം, സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ. അതിനും എന്നെ പാലിയേറ്റീവ് കെയർ ഒരുപാട് സഹായിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി ഇനിയും ജീവിതം കുറച്ചും കൂടെ മുന്നോട്ട് നല്ലപോലെ മെച്ചപ്പെടുത്തിയെടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങി, ലോണെടുത്ത് ഒരു ഓട്ടോറിക്ഷ വാങ്ങി. അങ്ങനെ അതിൽ സ്വന്തമായിട്ട് കുറച്ച് സിസ്റ്റമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി, കൈകൊണ്ട് ബ്രേക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ സംഘടിപ്പിച്ച് ഓട്ടോറിക്ഷയൊന്നും ഓടിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മേടിച്ച് കഴിഞ്ഞ് തന്നെ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ലൈസൻസൊക്കെ എടുത്തു. അങ്ങനെ
ഞാൻ പിന്നെ എൻ്റെ സഞ്ചാരം ഒരു 3 വർഷമായിട്ട് ഓട്ടോറിക്ഷയിലാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷയുടെ ലോണൊക്കെ ഞാൻ ജോലി ചെയ്ത് വീട്ടി. ഞാൻ അടുത്തെൻ്റെ അംബിഷൻ എന്താ വെച്ചാൽ ഒരു കാർ, അതും സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ജീവിതാവസ്ഥകൾ. വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, 2 ചേച്ചിമാരുണ്ടായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞ് പോയി. ഇപ്പം ഞങ്ങൾ 3 പേരുമാണ്. ഇപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ എൻ്റേതായ ലോകത്ത് ഞാനിപ്പോൾ എന്താ സഞ്ചരിക്കുന്നു. എനിക്ക് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് കൂട്ടുകാരുടെ സഹായമുണ്ട്. അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നു. പിന്നെ എന്നെ പോലെയുള്ളവരൊക്കെ ഒരുപാട് പേരെ ഇത് കേൾക്കുന്നുണ്ടാകും. അവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒന്ന് മനസ്സ് വച്ചാൽ തീർച്ചയായിട്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്ന് മാത്രമല്ല, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ തീർച്ചയായിട്ടും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഒന്ന് സന്മനസ്സ് കാണിക്കും. തീർച്ചയായിട്ടും അവരും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുന്നിൽ കൂടി കടന്നു പോകുന്ന അവസരങ്ങൾ എത്തിപ്പിടിക്കുക, എന്നാൽ സമയത്തിൻ്റെ വിവേകപൂർണമായ ചെലവഴിക്കലാണ് അതിനാദ്യം വേണ്ടത്. സമയത്തിൻ്റെ വില മനസ്സിലാക്കുക, ഉപയോഗിക്കുക. ഇത് രണ്ടും മനസ്സിലാക്കി തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ജിജോ, ഇനി ഉയരങ്ങൾ മുന്നിലുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഒന്ന് പറയാമോ? അങ്ങനെ സമയത്തിൻ്റെ വില മനസ്സിലാക്കി ഒരു പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും മുന്നിൽ വരുന്ന ലക്ഷ്യങ്ങൾ അന്നേരം തന്നെ അങ്ങ് നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞു വന്ന കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തൊന്നും നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വരുന്നത് അപ്പോൾ തന്നെ നേരിടും. കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് ഇനിയും കുതിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഇതുവരെ എത്തിച്ച ദൈവം ഇനി അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ജിജോ, വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്ന ഹോബികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഹോബിയെ കുറിച്ച് ചോദിച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. കാരണം മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞ് 7 മണി തൊട്ടൊരു 1 മണി വരെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം. അതിനുശേഷം പിന്നെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി പുറത്തൊക്കെ ഇന്ന് കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇന്ന് പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ ഒത്ത് കറങ്ങാനൊക്കെ പോകും, യാത്രകളൊക്കെ പോകും. യാത്രകളെന്ന് പറയുമ്പോൾ വലിയ കാശ്മീർ, കന്യാകുമാരി അങ്ങനെയൊന്നുമല്ല, ഇതിലടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൂട്ടുകാരുടെ ഒത്ത് പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈലുകളൊക്കെ. ലോക്ക്ഡൗണ് കാരണം യാത്രകളൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ജോലിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പുറത്തു പോകലൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കടയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും. അങ്ങനെയൊക്കെയാണ്. ജോലി എന്ന് പറയുന്നത് ഞാനൊരു ഇലക്ട്രോണിക്സ് കമ്പനീൻ്റെ പ്രോഡക്റ്റ് വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള വർക്കുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ജിജോ, ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ പുറത്തു പോകാൻ പറ്റാതെ ഇരിക്കുന്ന വ്യക്തികളോട് അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്നും എങ്ങനെയാണ് ഈ കാലഘട്ടം മുന്നോട്ട് പോകേണ്ടതെന്നുമുള്ള ഒരു നല്ലൊരു സന്ദേശം കൊടുക്കാൻ സാധിക്കുമോ എന്ന് പറയാമോ? പുറത്തു പോകാൻ കഴിയാത്തവർ പോകാൻ കഴിയില്ലല്ലോ എന്നോർന്ന് വിഷമിക്കേണ്ട. ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്തവരൊക്കെ വളരെ ചുരുക്കമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന ആരെങ്കിലും അത്തരക്കാർക്ക് ഒരു ഫോണൊക്കെ മേടിച്ചു കൊടുക്കുക. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് തൊഴിൽ സംരംഭങ്ങളുണ്ട്. നമ്മൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് ബോട്ടിലാർട്ട്, ഫ്ലവേഴ്സ് മേക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചെയ്ത് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത്തരം ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളതാണ്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ വയ്യാത്ത ആളുകൾ, പുറത്തു പോകാൻ കഴിയാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയുടെ സപ്പോർട്ട് ഒരു വയ്യാത്ത ആൾക്ക് അതൊരു വലിയൊരു ഊർജ്ജം പകർന്ന, എൻ്റെ കാര്യത്തിൽ അതൊരു വലിയൊരു ഉദാഹരണം തന്നെയാണ്. കാരണം ആ ഒരു സൊസൈറ്റീൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ വയ്യാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുവരണം. ഒരു തള്ളു കൊടുത്താൽ ചിലപ്പോൾ അവർ റോക്കറ്റ് പോലെ കുതിച്ചു ചേരാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. ഇത്രയും സമയം നമുക്ക് വേണ്ടി കോഴിക്കോട് നിന്നുള്ള
ജിജോ മൈക്കൽ തൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചു. ജിജോ, ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എന്നെയും ജിജോയെയും ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ഉണ്ടാകട്ടെ. ഇത് കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.